സരിതാ എസ് നായർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണം ആ നാല് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പെർമിഷനാണ് ഞാൻ കമ്മീഷനോട് ചോദിക്കുന്നത്. ബാക്കിയുള്ള പ്രൊസീഡിങ്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം എന്റെ അഡ്വക്കേറ്റ് ആളൂർ സാർ തന്നെ ചോദിക്കും. നാലേ നാല് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാനുണ്ട്. ദാറ്റ് ഹി ഹാസ് ടു ആൻസർ. അത് ഇപ്പോഴെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ നാല് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പെർമിഷനാണ് ഞാൻ എന്റെ അഡ്വക്കേറ്റ് മുഖാന്തരം പെർമിഷൻ ചോദിക്കാൻ പോകുന്നത്. അതെനിക്ക് ചോദിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും മുഖം അടച്ച പോലെ എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടിയാണ്. അപ്പൊ അങ്ങനെ കള്ളം പറയുന്ന ഒരാളെ എനിക്ക് നേരിട്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് തോന്നി. അത്ര മാത്രമേ ഉള്ളൂ. ആ നാല് കാര്യത്തിൽ എനിക്ക് നേരിട്ട് ചോദിക്കണം. നാല് ക്വസ്റ്റ്യൻസ് എനിക്കുണ്ട്. നാലേ നാല് ക്വസ്റ്റ്യൻസ് അത് ഞാൻ ചോദിക്കും. എന്റെ വക്കീലാണ് ഫസ്റ്റ് ചോദിക്കുക. എന്തായാലും നാല് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പെർമിഷൻ ഞാൻ എന്റെ അഡ്വക്കേറ്റ് ത്രൂ കമ്മീഷനിൽ നിന്ന് ഞാൻ വാങ്ങിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ എല്ലാവരും ഒരുപോലെ കേട്ടൊരു ആൻസറാണ്. അത് ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ എനിക്ക് ഞാൻ കൊടുക്കുന്ന മറുപടിക്ക് എനിക്ക് വ്യക്തമായി ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ ക്രോസ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആൻസർ പ്രെഡിക്ട് ചെയ്യേണ്ടതും ഇവാലുവേറ്റ് ചെയ്യേണ്ടതും ജുഡീഷ്യൽ കമ്മീഷനാണ്. അതിനുള്ള അതോറിറ്റി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് ഇവാലുവേറ്റ് ചെയ്യും. അതിനനുസരിച്ചുള്ള റിപ്പോർട്ട്സ് വരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പോൾ ഉമ്മൻചാണ്ടി രാവിലെ പറഞ്ഞൊരു കാര്യം, ഈ കടപ്പാമറ്റത്ത് സരിത സ്റ്റേജിൽ വെച്ച് കാണുമ്പോൾ അത് സരിതയാണെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞത് ഫോട്ടോ കറക്റ്റ് ആണ്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിനൊന്നും ഓർമ്മയില്ലല്ലോ. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓർമ്മപ്പെടുത്തലുകൾ ചിലപ്പം നല്ലതായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ചോദിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചാണ് അദ്ദേഹത്തിന് തെളിവുകൾ സഹിതം ചിലപ്പം ഇതിന് റിപ്പോർട്ട് അഗൈൻസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് മാത്രമേ എനിക്ക് അറിഞ്ഞാൽ മതി. ഈ രാഷ്ട്രീയ പൊതുജീവിതം അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് അഗൈൻസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം ഈ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമോ, മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു മാതൃക ഉണ്ടാക്കി കൊടുക്കുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി.